डब्ल्यू सी सी अंग अलपसमय मुंबा कोड़ गस्ट हाउस वनिता कमीशन कहती पार्वती ഇതിനോടൊപ്പം നമ്മളോടൊപ്പം ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്യുന്നുണ്ട് പർവതി അല്പസമയം മുൻപ് വനിതാ കമ്മീഷനെ നിങ്ങൾ കണ്ടു പർവതി ഉണ്ടായിരുന്നു ഒപ്പം ഉള്ളവരും സഹപ്രവർത്തകരും ഉണ്ടായിരുന്നു ദീദി ഉണ്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ വനിതാ കമ്മീഷനോട് നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ത് കാര്യം പറയാനാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോ നമുക്കറിയാലോ എത്രയും കൂടുതൽ ജഡ്ജ്മെന്റ്സ് വളരെ നെഗറ്റീവ് ആയിട്ട് സർവൈവേഴ്സിനെ നെഗറ്റീവ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു സമയത്തിലാണ് നമ്മൾ ഇപ്പോ ആ സമയത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പ നമ്മൾ ഡബ്ല്യു സി സി എന്ന രീതിയിൽ നമ്മുടെ വർക്ക് പ്ലേസിൽ എത്ര നമുക്ക് സേഫ് ആക്കാൻ പറ്റും ഈ ഇൻഡസ്ട്രീനെ അതിന് നോക്കുമ്പം ആക്ച്വലി ആസ് പെർ ലോ പോഷ് കംപ്ലയൻസ് ആണ് അതിനെ ഏറ്റവും കൂടുതൽ നിർബന്ധിതമാക്കുന്നത് അതായത് പ്രൊഡക്ഷൻ കമ്പനീസ് ആണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് എന്നുള്ളതാണ് അതായത് ഒരു പോഷ് കംപ്ലയൻസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ വർക്ക് പ്ലേസ് എന്താണ് എന്നുള്ളതും എംപ്ലോയർ എന്താണ് എന്നുള്ള ഡെഫിനിഷൻസ് മുതൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്താ പ്രോപ്പറായിട്ടുള്ള ലീഗൽ രീതി ഓഫ് റിഡ്രസൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും ഇത് സുപ്രീം കോർട്ട് ഉത്തരവ് പ്രകാരമാണ് ഇത് ചെയ്യേണ്ടത് പക്ഷേ നമ്മുടെ മലയാളം സിനിമയിൽ സിനിമ ഇൻഡസ്ട്രിയിൽ എത്ര പ്രൊഡക്ഷൻ ഹൗസസ് ഇത് കംപ്ലയൻ്റ് ആണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചുരുക്കം ഒന്നോ രണ്ടോ എന്ന് പറയാൻ പറ്റുന്നുണ്ട് കയ്യിൽ എണ്ണാൻ പറ്റുന്ന പ്രൊഡക്ഷൻ ഹൗസസ് ഇതുവരെ ഒരു ഐ സി ഫോം ചെയ്തിട്ടുള്ളൂ അതൊരു കാര്യം രണ്ടാമത് മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൽ അവിടുത്തെ വിമൻസ് കമ്മീഷൻ ഒരു ഉത്തരവ് കൊടുത്തതാണ് 30 ദിവസത്തിനകം പോഷ് കംപ്ലയൻസ് ആയില്ലെങ്കിൽ ഇത് മീറ്റു മൂവ്മെൻറ്റ് തുടങ്ങിയ സമയത്ത് ഈ 30 ദിവസത്തിനുള്ളിൽ എല്ലാ പ്രൊഡക്ഷൻ ഹൗസസും കംപ്ലയൻ്റ് ആയി അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തില്ലെങ്കിൽ അവരുടെ ലൈസൻസ് റദ്ദാക്കും എന്നുള്ളൊരു ഒരു ഒരു കോൺസിക്വൻസ് ഉണ്ടാവും എന്നുള്ള ഭയത്തിനാലാണ് അപ്പം വി റിയലി ബിലീവ് നമ്മുടെ വിമൻസ് കമ്മീഷൻ ഹാസ് ദാറ്റ് പവർ ടു എൻക്വയർ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് ഏതാണ്ട് 2 വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനേക്കാൾ കൂടുതൽ ഈ ഘട്ടത്തിൽ വലിയ വാർത്താ പ്രാധാന്യം വരുന്നത് ഈ നടിയെ ആക്രമിച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങൾ ഏതെങ്കിലും ഇന്ന് സംസാര വിഷയമായോ ഇല്ലെങ്കിൽ ആ കാര്യത്തിൽ കാരണം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ റിപ്പോർട്ടർ പോലെയുള്ള മാധ്യമങ്ങൾ പുറത്തേക്ക് വിടുന്നത് സബ്ജുഡീസ് ആയിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ഈ ഒരു മീറ്റിംഗിൽ സംസാരിച്ചിട്ടില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പേഴ്സണലി പറയുന്ന എൻ്റെ എതിരെ ഒരു ഗാഗ് ഓർഡർ പോലും വന്നിട്ടുണ്ട് ഫ്രം ദി അക്യൂസ്ഡ് അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇതിലെല്ലാം നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസിനുമായിട്ട് തന്നെയാണ് അതുമായിട്ടൊരു വേറിട്ട് നിൽക്കുന്നൊരു കാര്യമല്ല നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണ് വളരെ പോസിറ്റീവായിട്ടാണ് അതിനുള്ള ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റും നീക്കങ്ങളും കമ്മീഷൻ്റെ അടുത്തു നിന്ന് ഉണ്ടാവും എന്നുള്ള ഒരു വളരെയധികം വിശ്വാസം തന്നെ നമുക്കുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വേറെ മിനിസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യുന്നുണ്ടാവും ആൻഡ് യു നോ വി വിൽ ബി ഏബിൾ ടു സീ ഒരു ഗ്രൂപ്പായിട്ടുള്ള തന്നെ ഒരു എന്താ പറയുക ഒരു എല്ലാ സൈഡിൽ നിന്നുമുള്ള ഒരു പ്രഷറിൽ നിന്നാണ് ഈ മാറ്റം വരിക എന്നുള്ളത് ആണ് നമ്മൾ വിശ്വസിക്കുന്നത് അവസാനം ഒറ്റ കാര്യം കൂടി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഏതാണ്ട് 2 വർഷമായി ഒളിവിലാണ് ഇല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ് അത്തരം കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പരാതി വരുന്ന ഘട്ടത്തിൽ നടപടിയെടുത്തിരുന്നെങ്കിൽ ഇത് ആവർത്തിക്കുമായിരുന്നോ ഈ സിനിമാ മേഖലയെ പ്രത്യേകിച്ച് ഐ ഡോണ്ട് തിങ്ക് സോ അതായത് നമ്മൾ പറയുന്നത് വെച്ചാൽ എല്ലാ കാര്യത്തിലും ഈ ജസ്റ്റിസ് ഡിലേഡ് ദിസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയുന്നതിൽ ഞാൻ നല്ലോണം വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഇനിയെങ്കിലും അത് നീണ്ടുപോയി പോവാതിരിക്കട്ടെ ഇപ്പോൾ എസ്പെഷ്യലി ഈ കേസിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും കാണുന്നുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെയൊരു ഒരു ഗതികേട് വേറെ ആർക്കും വരാതിരിക്കട്ടെ എന്നുള്ള പ്രതീക്ഷയിലാണ് താങ്ക് യു അത്തരത്തിൽ തന്നെയാണ് ഇതുപോലൊരവസ്ഥ ഇതുപോലൊരു പാർവതി പറഞ്ഞതുപോലെ ഇതുപോലൊരു ഗതികേട് ഒരാൾക്കും വരട്ടെ വരരുതെന്നുള്ള ഒരു കാര്യമാണ് ഈ പാർവതി അടക്കമുള്ളവർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം വനിതാ കമ്മീഷൻ്റെ വാക്കുകളിൽ അവർ നൽകിയിരിക്കുന്ന മറുപടിയിൽ പൂർണ്ണ തൃപ്തിയോടുകൂടിയാണ് ഡബ്ല്യു സി സി അംഗങ്ങൾ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്നും തിരികെ മടങ്ങുന്നത് കോഴിക്കോട് നിന്നും വിജയ് ശമ്പാടിക്കൊപ്പം രാഹുൽ മംഗലാട് റിപ്പോർട്ടർ